സീക്രട്ട് ഏജന്റ് സായ് കൃഷ്ണ ബിഗ് ബോസിലേക്ക് കയറിയപ്പോൾ തുടങ്ങിയതാണ് പുറത്തുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ അവിടുത്തെ കണ്ടസ്റ്റൻസിനോട് പ്രത്യേകിച്ച് ജാസ്മിനോട് വിവരിക്കുന്നത്. ബിഗ് ബോസ് വിളിച്ച് ഒന്നോ രണ്ടോ വാണിംഗ് കൊടുത്തു. പക്ഷേ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സംഗതി എന്താ വെച്ചാൽ അവിടെയുള്ളവരോട് പുറത്തെ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. സീക്രട്ട് ഏജന്റ് അതിനകത്തേക്ക് കയറുമ്പോൾ, ബിഗ് ബോസിനകത്തേക്ക് കയറുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു പുറത്തുള്ള നമ്മൾക്ക്, അല്ലെങ്കിൽ കാഴ്ചക്കാരായിരുന്ന ഒരുപാട് പേർക്കുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അതെല്ലാം അസ്തമിച്ചു. പുറത്ത് ജാസ്മിനെയും ഗബ്രിയെയൊക്കെ വിമർശിച്ചിരുന്ന സായി അവിടെ ചെന്നപ്പോൾ അവരുടെ ഒരു വാലായി മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ പുറത്തെ കാര്യങ്ങൾ എല്ലാവരോടും സംസാരിക്കുകയും ചെയ്തു. ബിഗ് ബോസ് വാണിംഗ് നൽകുന്നത് നമ്മൾ കണ്ടു. തീരെ, അതായത് ഈ ആറു പേരിലെ, അവിടെ കയറിയ ആറു പേരിലെ തീരെ സ്പേസ്, സംസാരിക്കാൻ സ്പേസ് ഇല്ലാത്ത ഒരാളായി മാറി നമ്മുടെ സായ് കൃഷ്ണ. ഇപ്പോഴാ ബിഗ് ബോസ് ലിവിംഗ് ഏരിയയിൽ വിളിച്ചു വരുത്തി എല്ലാവരുടെയും മുന്നിൽ വെച്ച് സായ് കൃഷ്ണനോട് പറഞ്ഞിരിക്കുകയാണ്, ഇനി ഇത് ആവർത്തിച്ചാൽ കർശന നടപടി ഉണ്ടാകും. അതിനർത്ഥം ഇനിയും ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോകാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ പിടിച്ച് പുറത്താക്കും എന്നുള്ളത് തന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞു വെച്ചത്. പുറത്തെ പുലി അകത്ത് എലിയായി.